ഞാൻ വീണ്ടും ചക്കയുടെ അടിപൊളി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ചക്ക വിഭവം തീർന്നിട്ടില്ല, ഇനിയും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ആവി കയറ്റി വെച്ചതാണ്. അപ്പം നമ്മൾ ചക്ക ഒരുപാടുള്ളപ്പോൾ അത് ആവി കയറ്റി വെക്കുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആവി കയറ്റി വെച്ച ചക്ക എടുക്കുക, കുഴച്ചിട്ടില്ല. പിന്നെ നമുക്ക് സവോള, കുറച്ച് സവോള, ചെറിയൊരു സവോള എടുക്കുക. ആ സവോള എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില മതി. കറിവേപ്പില എടുക്കണം. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, ഇഞ്ചി വേണം. അതായത് ഈ ചക്കയ്ക്ക് ആവശ്യമായ, ചക്ക കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വടയാണ് കേട്ടോ. അപ്പം ചക്ക വടയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ചക്കയൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകൊന്നും പൊട്ടിക്കണ്ട കേട്ടോ. ഈ ഓരോ സാധനങ്ങളിട്ട് നമുക്കൊന്ന് മുറിപ്പിച്ചെടുത്താൽ മതി. പച്ചമുളക് ഇടുന്നുണ്ട്, ഇഞ്ചി ഇടുന്നുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട്, സവോള ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുറിപ്പിച്ചെടുക്കാം. നമ്മൾ മസാല ഒന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പിട്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം ഇത് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ആവി കയറ്റി വെച്ച ചക്ക ഇതിനകത്തേക്ക് ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഈ ഒരു പരുവായിട്ട് വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് ചൂടാറുന്നതനുസരിച്ച് ചെറിയ ചൂടോടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിത് വാങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ചെറു ചൂടുള്ളു. അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചെറു ചൂടോടുകൂടി. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഉരുളിയാക്കി എടുക്കുക. തീരെ ചെറുത് വേണ്ട കേട്ടോ, ഇച്ചിരി വലിയ ഉരുളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ ആക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നടുക്കൊരു വലിയൊരു തുളയിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി എണ്ണയിലിട്ട് കോരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ എല്ലാം ആക്കി എടുക്കുക. എല്ലാം ചക്കേണ്ടതുണ്ടോ വടേൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചക്ക കട്ട്ലേറ്റും പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഒരു ദിവസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചക്കയുടെ വിഭവങ്ങൾ നമ്മൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ എടുത്ത നമ്മുടെ ചക്ക കട്ട്ലേറ്റിന് നമ്മൾ പിന്നെ എന്താ മുട്ടയും പിന്നെ നമ്മൾ ഓട്സ് പൊടിച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ബാക്കി വന്നു, മുട്ടയും ഓട്സും കൂടെ. അപ്പോൾ ഞാൻ ആ മുട്ടയിൽ മുക്കി ഓട്സ് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടാണ്, ഓട്സിൽ പൊതിഞ്ഞ് വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അഥവാ ചക്ക തന്നെയാണെങ്കിലും മതി കേട്ടോ. ഞാനിത് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മുട്ടയിലാക്കിയിട്ട് മുട്ടയിലൊന്ന് മുക്കി ഓട്സിൽ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടുകയും ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ചക്ക തന്നെ എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അതുപോലെ എടുത്തിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതാ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വിഭവങ്ങളല്ല, ഈ ചക്കയുള്ളപ്പോൾ എല്ലാ വിഭവങ്ങളും ഞാൻ ചില സമയത്ത് ഒന്നിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നിച്ചെടുത്തതാണിത്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കിയ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒരു ടൈമിൽ നമുക്ക് എണ്ണ യൂസ് ചെയ്യാം, വെച്ചിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് പുറവും അപ്പുറം ഇപ്പുറയും ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് പടിയെ ഇളക്കരുത് കേട്ടോ. ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന്, ഒരു പുറം ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇപ്പുറത്തേക്കൊന്ന് മറിച്ച് രണ്ട് പുറം ആക്കിയതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞ് വരും. ആ സമയത്ത് മാത്രം നമുക്കിത് കോരിയെടുക്കാം. ഇത് ഞാൻ രണ്ട് പുറവും അപ്പുറം ഇപ്പുറയിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് കോരാവുന്നതാണ്. ഒരുപാട് കരിഞ്ഞ് വേണ്ട, നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക വട റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല വടേൻ്റെ നല്ല ഷേപ്പിൽ കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തിന്നാൻ തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് ഇതായി ഒരു ഇത് കാണുന്നത്. അപ്പോൾ എന്നെ ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഉള്ളവരെ എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം.